വാട്സ്ആപ്പ് യൂട്യൂബ് ഗൈസ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും പോയി കാണുക ലിങ്ക് നമ്മൾ കൊടുക്കട്ടെ താഴെ കൊടുക്കുക ഓക്കേ ഏട്ടൻ ഇത്തിരിപ്പെട്ടി പോലെ ആക്കിയിട്ട് നിക്കണ നൃത്തം കണ്ടില്ലേ ഏട്ടൻ മുടി എപ്പോഴും ഇങ്ങനെ ഇടുമ്പോ ഞങ്ങളില്ല എന്നോട് പറയും ഹെയർ ബാൻഡ് വെക്കുക പറയുമ്പോ ഏട്ടൻ പറയും ഇല്ല എനിക്ക് ഇതാ രസം ഇതാ രസം നിങ്ങളൊക്കെ കൂടെ കൊറേ കമന്റ് ഇട്ടപ്പോ ഏട്ടൻ പറയുന്നത് ആ ശരി എനിക്ക് ഹെയർ ബാൻഡ് വെക്കണ രസം പറയാനോ ഇനി ഇപ്പൊ ഇല്ല നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ ഇത് രസം ഉണ്ടല്ലോ പറയണം ഈ ഒരു ലുക്കിന് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരൂ ഞാൻ പറഞ്ഞു ഇതല്ലേ ഇത് രസമല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഏട്ടങ്ങളിക്കണത് ഈ ഒരു ലുക്കിനെ ഏടത്തി നിങ്ങൾക്ക് അറിയോ ഇസ്തിരിപ്പെട്ടുള്ള പോലത്തെ തൈര് മോത്തമ്പ ചവിട്ടി നല്ല തെന്നി വീണു അറിയോ അയ്യോ എന്റെ കുട്ടി വീഴാ ഞാൻ ഭാഗ്യം അല്ല ഞാൻ കുട്ടീനെ അടുത്തുണ്ടായിരുന്നു ഞാൻ പിന്നെ ഞാൻ മീശ പഠിക്കണോ താഴെ ബ്രെടുത്ത് വന്നിട്ട് പെർമിഷൻ ചോദിക്കണം പൊന്നൂസ ഏട്ട മീശ പഠിക്കട്ടെടി അതല്ലേ ഞങ്ങൾ എന്ത് ചെയ്യണേ എന്നോട് പെർമിഷൻ ചോദിക്കണത് പൈസ വേണ്ട അതുകൊണ്ട് ചോദിക്കാണ് ഞാൻ എങ്ങനെ ഡ്രസ് ഇടണം ആ ഡ്രസ്സിന് എങ്ങനെ മൂടി കെട്ടണം തീരുമാനിക്കണം അത് ഏട്ടനാണ് ഏട്ടന് ഇഷ്ടമല്ലേ ഞാൻ ആ ഡ്രസ് ഇടാൻ പാടില്ല ഏട്ടന് ഇഷ്ടമല്ലേ ഞാൻ ആ മൂടി കെട്ടാൻ പാടില്ല അങ്ങനെ കെട്ടാൻ പാടില്ല എന്നിട്ട് ഞങ്ങൾ ഇത് വേണ്ട പറഞ്ഞപ്പോ ഇല്ലേ ഏട്ടന് ചിലർക്കത് ഇഷ്ടപ്പെടില്ല ചിലർക്കത് ഇഷ്ടപ്പെടും എന്നാലും കൊഴപ്പല്ല ആ കുട്ടി എന്ത് ഓൺലൈൻ ക്ലാസ് എടുത്താണോ എന്താന്നറിയില്ല ആ കുട്ടി എന്തോ ഒരു പ്രോഗ്രാം ചെയ്ത് എന്തോ ചെയ്തതാ അപ്പൊ കുട്ടി പറഞ്ഞു ഒരു പൂവുണ്ടാകാൻ കുട്ടി പറഞ്ഞു ഇത് ചിലർക്ക് നേരാവും ചിലർക്ക് നേരവില്ല നേരെ ഇല്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ എന്റെ പഴയ ഫോണ് വീഡിയോ അതെ ഞങ്ങളെ പഴയ ഫോൺ ഞങ്ങളെ എന്റെ ഒരു പഴയ ഫോൺ രണ്ടു ദിവസം മുന്നേ ഇതേപോലെ ഒരു കൂരാ കൂരിട്ട് ഇരുട്ട് രാത്രി 12 മണിയായിരുന്നു സമയം രാത്രി 12 മണിയായിരുന്നു സമയം ഞാൻ അങ്ങനെ കുട്ടീനെ ഉറക്ക ഏട്ടനും ഞാനും ഉറങ്ങിയിട്ടില്ല അവനും ഉറങ്ങിയിട്ടില്ല അപ്പൊ ഏട്ടനും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഉറക്കണം ചിങ്ങനെ ഇരിക്കുക അപ്പൊ ഏട്ടൻ പാട്ട് കേൾക്കാനോ പണ്ട് പഴയ ഫോൺ ഇങ്ങനെ എടുത്തു ഞങ്ങളെ പ്രേമിക്കുന്ന ടൈമിലാണ് ഫോണ് വന്നു ആ സമയത്തേക്ക് നടന്നു വന്നില്ല കേട്ടോ അപ്പൊ ഫോൺ എടുത്തപ്പോ ഞങ്ങളുടെ പഴയ ഫോട്ടോസ് കണ്ടു അപ്പൊ ഏട്ടൻ പറഞ്ഞു അയ്യോ അതൊക്കെ ഒരു കാലോട്ട് ഏട്ടൻ എന്റെ ഒസ്റ്റ അടിച്ചിട്ടില്ല എനിക്ക് ഉറക്കം വന്നിട്ട് പോയി അപ്പൊ ഏട്ടൻ അസ്റ്റ് എനിക്കിത് കാണുമ്പോ എനിക്ക് അങ്ങനെയാണ് ഏട്ടൻ ഇങ്ങനെ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു മിണ്ടാടോ മാത്രം കളുത്തു എനിക്കിട പ്രാന്ത പിടിച്ചിട്ട് ഒസ്റ്റും കൊണ്ട് വന്നേക്കാൾ വരാൻ പറ്റിയൊരു സമയം രാത്രി 12 മണിക്ക് അപ്പൊ ഞാൻ കുഞ്ഞുറങ്ങാത്ത കാരണം ഞാനിങ്ങനെ അതിന്റെ പ്രാന്തിരിക്ക അപ്പൊ ഏട്ടന് നമുക്കിതൊരു വീഡിയോ ചെയ്യാറുണ്ടല്ലേ കാരണം പഴയ ഫോട്ടോസ് കാരണം നമ്മളെ കല്യാണ ഫോട്ടോ ചോദിച്ചിട്ടും നമുക്ക് ഒരുപാട് പേര് കല്യാണ ഫോട്ടോ കാണിക്കണില്ല എന്താ പറയാ ഒരുപാട് പേര് കമന്റ് ചെയ്തായിരുന്നു കാണിക്കാ വെച്ചത് പിന്നെ നമ്മൾ ആ പഴയ ഫോട്ടോസ് ഒന്ന് എടുത്തിട്ടിട്ട് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പൊ ഇത് കുറച്ച് വലിയ വീഡിയോ അല്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഒരുപാട് ഫോട്ടോസ് ഇല്ല ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യം നമ്മളങ്ങനെയാണ് നമ്മളൊരു വഴിക്ക് ഇറങ്ങി പുറപ്പെട്ട് പോകുമ്പോ നമ്മളെ ഫോണിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ വേറെ ഫോണിലേക്ക് കോപ്പി ചെയ്തിട്ടാണ് പോയത് പക്ഷെ റിട്ടേൺ വന്നപ്പോഴേ എന്തൊക്കെ എന്തൊക്കെ അതുണ്ടായത് അപ്പൊ അതൊക്കെ അങ്ങനെ എന്നാലും കുഴപ്പമില്ല അപ്പൊ എന്നാലും കുറച്ച് ഫോട്ടോകളുണ്ട് എന്റെ കയ്യില് അപ്പൊ അതൊക്കെ എന്തായാലും ഞങ്ങൾ എന്തായാലും നിങ്ങളതിന് കാണിക്കാം അതിനെപ്പറ്റി ഓവറായിട്ട് പറയണമെന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലേ എന്നൊരു കൊച്ചു നിങ്ങളെ പഴയ ഫോട്ടോസ് കാണിക്കണം അതാണ് അതായത് പൊന്നൂസ് പറഞ്ഞേ ഒരുപാട് പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണിക്കുന്നു അപ്പൊ അതുകൊണ്ട് അപ്പൊ അതെന്തായാലും നമ്മൾ ഓരോന്നോരോന്നും ഞാൻ കാണുമ്പോ ചില സമയങ്ങൾ കരിയറുണ്ട് എന്നാലും പെട്ടെന്നായ കാര്യങ്ങളൊക്കെ അപ്പൊ അത് വലിയ ഗുമ്മില്ല പഴയ കൊറേ ഫോട്ടോസ് ഉണ്ട് ഏട്ടൻ പറയും അയ്യോ നിന്നെ കാണുമ്പോ സങ്കടം വരുന്നത് അപ്പൊ അതെന്തായാലും നമ്മളൊന്ന് ഓരോന്നോറണ്ട് കാണിക്കാം അല്ലേ അപ്പൊ ഓക്കെ നമുക്ക് നമ്മള് ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിങ് നിങ്ങൾക്ക് മുന്നിൽ തന്നെ ചെയ്യാന്ന് കരുതിയേക്കാണ് നമുക്ക് യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റ് ആട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എടുത്ത് ചെയ്യാറില്ല നമുക്ക് അത്രയും ഓക്കെ ആണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളീ കാര്യം ചെയ്യുന്നത്
നിങ്ങൾക്ക് അറിയാം, നമ്മൾ അതിന് മുന്നേ തന്നെ പ്രൊമോഷൻസ് എടുക്കുന്നതിന് മുന്നേ നിങ്ങളോട് നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് പ്രൊമോട്ട് ചെയ്യുന്നതിന് പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞായിരുന്നു നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും തോന്നിക്കാൻ ചെയ്യണോന്ന്. അതിനുശേഷമാണ് നമുക്ക് നല്ലതും തോന്നിയത് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് വരുന്നുണ്ട്, അപ്പൊ നമ്മൾ തോന്നുന്നത് മാത്രമേ ചെയ്യുന്നത്. നമ്മൾ വിശ്വസിച്ചല്ലേ നിങ്ങൾ ആ പ്രൊഡക്റ്റ് വാങ്ങുക, അപ്പൊ നമ്മൾ അത് നോക്കി ക്ലാരിഫൈ ചെയ്യണ്ടേ നല്ലതാണോ എന്ന്. അപ്പൊ നമ്മള് നല്ല രീതിക്ക് അതെല്ലാം പറ്റിയിട്ട് നമുക്ക് അറിയില്ല, നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് തോന്നുന്നോണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നേരെ നമുക്ക് അൺബോക്സിംഗ് പോവാന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോട്ടോസിലേക്ക് പോവാല്ലേ. ഇന്നൊന്നും പറയാൻ ഇവള് പെട്ടെന്ന് പറയണില്ല, ആശുപത്രി ഇന്ന് തന്നെ നമ്മളെ വീഡിയോ ചെയ്യാൻ കാരണം എന്തറിയോ, ഇന്ന് കുഞ്ചൂസിന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കണം. ഇപ്പൊ ഇവിടെ സമയത്ത് അറിയോ 12:30, അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു 1:30 ഇറങ്ങും. അപ്പൊ അതിന് മുന്നേ വീഡിയോ എടുത്തിട്ട് സെറ്റ് ആക്കിയിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പൊ ഇതാണ് നമ്മള് നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവം. നമുക്ക് ഞങ്ങള് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എന്നാലും ഉള്ളിൽ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് നോക്കി നമ്മള്. അതെ, ഇതാണ് ആ മോഡൽ, ഇതാണ് ആ മോഡൽ. മാസ്റ്റർ കേഷ് എയർ റിപ്പയറിംഗ് എക്സ്പേർട്ട് എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എക്സ്ട്രാ വെച്ച് നോക്കിയതാണ്. ഇതില് ഒരെണ്ണം ഇതിലും ഉണ്ട്, പിന്നെ അവർ എക്സ്ട്രാ നമുക്കൊരു പീസ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നതിന് പ്രത്യേകം അറിയോ, അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ ഗേൾസിനും എല്ലാ ഗേൾസിനും മാത്രമല്ല ബോയ്സിനും. ഞാനതാണ് പറയണത്, എന്തല്ലേ ഗേൾസിനും ബോയ്സിനൊക്കെ ഒരുപോലെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ തലയിൽ താരനാണ്, പൊടിയാണ്, അഴുക്കാണ്. താരനിൽ മാത്രമല്ല, നിങ്ങളെ ബോയ്സിന്റെ താടി, കുറെ കട്ടത്താടിയുള്ള ചേട്ടന്മാരും കട്ടമീശുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും താടിയിൽ ചൊറിച്ചിലും താരനും കാര്യങ്ങളും ഒക്കെ വരുന്നവരായിരിക്കും. അപ്പോൾ അവർക്കും തലയിൽ മുടിയിൽ നമ്മുടെ ഗേൾസ് മുടിയിൽ താരനും അഴുക്കൊക്കെ ഉള്ള ഗേൾസിനും മുടി ഒഴിച്ചിലുള്ളവർക്കും എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം തലയിൽ ഇട്ടിട്ട് നിൽക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ കുളിമുറിക്ക് കുളിക്കാൻ കയറുമ്പോൾ അവിടെ വെച്ച് വെക്കുക. പിന്നെ കുളിക്കുളി തുടങ്ങുന്ന തൊട്ട് മുന്നേ ഒരു 2 മിനിറ്റ് തലയിൽ കൂടെ ഇട്ട് ഇങ്ങനെ നമ്മൾ കാണിച്ചു തരാം. ഇതില് ഇതിനകത്ത് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ മുന്നേ എന്ന് പറയുമ്പം ഇത് അതിന് മാത്രല്ല, നമുക്ക് തല മസാജ് ചെയ്യണം. നമുക്കറിയാം നമ്മൾ തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും, നമ്മുടെ തലയിൽ നമ്മൾ എത്രത്തോളം മസാജ് ചെയ്യുമ്പോഴും നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അങ്ങനെ കൂടുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് നമ്മൾ തല മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും എന്നുള്ളത്, മുടി വളരുന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം കൂടെ. അതിന് പറ്റിയൊരു മസാജിങ് പ്രോഡക്റ്റും കൂടെ ആട്ടോ. നമുക്ക് നന്നായിട്ട് നമ്മുടെ തലയോട്ടി ഇത് നന്നായിട്ട് സുഖമായിട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഇതുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ. അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഇത് പൊട്ടിച്ചതിനുള്ളൊരു ഒരു സംഭവം കൂടിയുണ്ട്. നല്ല ടിവിയുടെ റിമോട്ട് ആക്കിയേക്കാം അല്ലേ. ഇതിലൊരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്, അതെന്റെ ബോക്സ് മാത്രമാണ്, അതിന്റെ കുപ്പി മാത്രമാണ്. ഞാൻ എടുത്തുമ്പോ ബോട്ടിൽ എന്നൊക്കെ പറയും ചിലവര്, കുപ്പിയാ ബോട്ടിൽ എന്ന് പറയും, നമ്മള് കുപ്പി എന്നൊക്കെ പറയും എണ്ണക്കുപ്പി. അപ്പൊ ഇത് ഞാനും എടുത്തു വന്നപ്പോ തന്നെ ഓരോന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തു. ഇതിന്റെ എന്താ താട്ടൻ അങ്ങനെ എടുത്താലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഒരെണ്ണം ബുക്ക് ചെയ്തായിരുന്നു. ഇതാണ് സംഭവം. ഇതിൽ നിറയുമ്പത്തിനില്ല, അതിന് മുന്നേ പേപ്പർ ഉണ്ട്, ഇതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരട്ടോ. ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതല്ലേ ആയുർവേദത്തിന്റെ കുറച്ച് മൂലികകളൊക്കെ ചേർത്തിട്ട് അത്ര ഇത് ഉണ്ടാക്കിയേക്കണം കേട്ടോ. അങ്ങനെയാണ് ഇതിൽ പറയണത്, ഇതിൽ കൊടുത്തേക്കുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്ന് പറയുമ്പോഴത്തേ വരുന്നല്ല, ഇതിലെ ബീട്രൂട്ടിന്റെ പൗഡർ, എന്താ ദിനേശവല്ലി, കർപ്പൂര തുളസി, ആര്യവേപ്പ്, കയ്യോനി, നീലാമരി തുടങ്ങിയ പൊടിച്ചിട്ടാണ് ഈ എണ്ണയിൽ ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിന്റെ ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മളിത് എങ്ങനെയാണ് ചെയ്യണേ നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോട്ടിലേക്ക് ഇവർ കൊടുത്തയച്ചാൽ എന്താ സാധനം അതൊന്ന് കാണിക്ക്, നേരെ കാണിക്ക്, പാക്കറ്റ് ഒന്ന് കാണിക്ക്. ഹെയർ ഓയിൽ സ്റ്റോൺസ്, ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ആണ് ഒഴിക്കേണ്ടത്. ഇനി ഹെയർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂസ് എന്തെങ്കിലും വേണമെങ്കിലും ഇത് ഓയിൽ നല്ല മണം ഉണ്ട് കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് നമുക്ക് അയച്ചേക്കണം, നൈസ് പാക്കിംഗ് ആണ്. നമുക്കിത് ഒരെണ്ണം
ഇതാണ് സംഭവം. പണ്ട് നമ്മൾ സ്കൂൾ ചെറിയ വീട്ടിലാകുമ്പോ ചിരട്ട അതില് മണ്ണൊക്കെ ഇടുന്ന അപ്പം ചുടില്ലേ, അതുപോലെ ഇതാണ് സംഭവം. നല്ല സ്മെല്ലാട്ടോ, നല്ല മണ്ണുണ്ടോ. ഇതും ഫ്രഷ് തന്നെയല്ലേ, ഇതുവരെ അവര് ഉപയോഗിച്ചു സാധനമല്ലല്ലോ. ഇത് നമ്മൾ ഇതിക്ക് ഇട്ടിട്ടില്ലേ, ഇതിക്ക് ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യണ എയർ ഓയില്. നിങ്ങക്ക് അറിയാലോ നമ്മൾ നമ്മുടെ നീലാമ്പരി ഓയിലാണ് യൂസ് ചെയ്യണത്, കഴിയാറായി. അത് നമ്മൾ ഒഴിക്കുന്നു, അത് നമ്മൾ ഇതിക്ക് ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാട്ടോ. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട്. എണ്ണ നന്നായിട്ട് നമ്മൾ കുലുക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പീച്ചിട്ട് പോകണട്ടോ, നമ്മുടെ തലവെട്ടിയിൽ കൂടെ ഇങ്ങനെ മസാജ് ചെയ്താക്കി കൊടുക്കണം. അപ്പൊ ഒരുപാട് നേരം ആക്കണ്ട, ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആക്കിയിട്ട് നമുക്ക് അപ്പൊ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നമ്മളപ്പ തന്നെ കഴുകി കളഞ്ഞാ മതി, കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ യൂസ് ചെയ്തിരിക്കും. പിന്നെ ഇതിന്റെ വേറെ കാര്യം എന്ന് പറയുമ്പോ ഇതിന് പറയുമ്പോ റേറ്റ് 149 രൂപ റേറ്റ് ഉള്ളു. ഇതിന്റെ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്തതിന് ശേഷം നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിന് ക്യാഷ് ബാക്ക് ഉണ്ട്. നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്കിത് പറ്റിയില്ല, ഇത് നമുക്ക് പൊട്ടയാൻ തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് അതേ പാക്കിങ്ങിൽ തിരിച്ച് അയച്ചു കൊടുത്തു കഴിഞ്ഞാല് അവർ നമുക്ക് നമ്മൾ പേ ചെയ്ത ക്യാഷ് റിട്ടേൺ തരുന്നതാണ് ഇത് ഇവര് പറയുന്നത്. അവകാശപ്പെടുന്നത്, അതെ അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ആക്കുക, ഇനി ജസ്റ്റ് ഞാനും കൂടി ഓക്കെ, ഇതാ ഞാനും കൂടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആക്കുമ്പോ നല്ല സുഖം കേട്ടോ, നമ്മുടെ സ്കാൽപ്പിലിങ് ഒരു മസാജിങ് അതൊരു മസാജിങ് പ്രൊഡക്റ്റും കൂടെ ആണ് കേട്ടോ. കാര്യം നമുക്ക് തലയ്ക്ക് നല്ലൊരു ഒരു ഭയങ്കര ഇതുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമ്മള് വാഷ് ചെയ്ത് കളയണം എന്നാണ് പറയുക കേട്ടോ. നമ്മുടെ തലയിലുള്ള താരം പൊടി, നമ്മുടെ മുടിക്ക് എന്തെങ്കിലും ഡാമേജ്, പൊടിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. ഞാൻ പറഞ്ഞു, വീണ്ടും പറയാണ്, എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഷാമ്പു വല്ലതും യൂസ് ചെയ്യാം കേട്ടോ. അതിൽ ഷാമ്പു വെച്ച് കുലുക്കിയിട്ട് നിങ്ങൾക്ക് ഷാമ്പു ആണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അത് വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ അതിൻ്റെ ഡിഫറൻസ് തന്നെ അറിയാൻ പറ്റുകയും ചെയ്യും. കഴുകണത് നമ്മൾ എന്തായാലും ഇതിൽ കാണിക്കേ. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ വെള്ളമൊക്കെ കഴുകി തലയൊക്കെ കഴിയപ്പോൾ അതിൻ്റെ ഒരു മാറ്റം, ആ വെള്ളം എന്താ അറിയുമോ, നമ്മളെ കഴുകിയ വെള്ളം എന്തായാലും നമ്മൾ സ്ക്രീനിലൊന്ന് കാണിക്കുക അതിൻ്റെ ആ പിക്ക്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആ അവർ പറഞ്ഞത് 5 മിനിറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ വെച്ചതിന് ശേഷം നമുക്ക് അപ്പം തന്നെ കഴുകി കളയാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പെന്തായാലും നല്ലൊരു സ്മെല്ലുണ്ട്, ആ അത് നല്ല മണമുണ്ട്, ആയുർവേദത്തിൻ്റെ ഇതാവുകൊണ്ടായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ആദ്യം തന്നെ നമ്മൾ പറയണു, ഈ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടിയ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം റിട്ടേൺ അയച്ചു കൊടുക്കാം. ഓക്കെ, ബോക്സ് ഒന്നും കളയാതിരുന്നാൽ അതിൽ തന്നെ റിട്ടേൺ അവർക്ക് അയച്ചു കൊടുക്കാം. അതെ, നമുക്ക് അതിൻ്റെ റിട്ടേൺ നമ്മളെ ക്യാഷ് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനത്തെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, ചിരിക്കാട്ടോ, കറിയൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും, കമന്റ് ബോക്സിലും കൊടുക്കും. ആ ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അതിനെ ചെയ്യാം. ഓക്കെ, ആക്ഷൻ. ഫസ്റ്റ് പിക്ക്, ഞാൻ ആക്ഷൻ പറയട്ടെ, നിങ്ങൾ എന്തിട്ട് ആക്കളോ. ഇത് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് കണ്ടത് തൊട്ടൊന്നുമില്ല ട്ടോ, ഇങ്ങനെ ഇടയിലുള്ള ഫോട്ടോസ് ആണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഫോട്ടോ, ഞാൻ പഠിക്കാം. ഇതാണ് ഫസ്റ്റ് സ്ക്രീനിൽ കാണിക്കും, നമ്മൾ സ്ക്രീനിൽ കാണിക്കുക. ഈ ഫോട്ടോ അവരെ വൈകുന്നേരം ടൈമിലായിരുന്നു, പൊന്നൂസ് ഇതുപോലെ ചെപ്പശ്ശേരിയാണ് ഞങ്ങള്. അപ്പോൾ അതുപോലെ അവളിങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്താ പറയുക, ഏട്ടാ കാണാൻ പറ്റും, ഇവിടെ അമ്പലത്തേക്ക് വരേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ രണ്ടാളും പാടെ പോയിട്ട് അങ്ങനെ അങ്ങനെ പോയി കണ്ട ഫോട്ടോ ആണ്. ഈ ഫോട്ടോ തലേദിവസം കാണാൻ വന്നോ, ഓണത്തിന് സായം സാരി കൊടുത്തിട്ട് കാണണം പറഞ്ഞിട്ട് പിറ്റേ ദിവസം. അതെ, ഓക്കെ, ചേച്ചി ആ രണ്ടു ദിവസം ചേച്ചി തന്നെയാ വന്നല്ലേ, രണ്ടു ദിവസം ചേച്ചി തന്നെയാ വന്നത്. അപ്പൊ അങ്ങനെ പോയി കണ്ടൊരു ഫോട്ടോ ആണ്. സ്ക്രീനിൽ കാണിക്കാം, നമ്മള് പരനങ്ങൾ കൂട്ടണ്ട, നിങ്ങൾ ഫോട്ടോ ഒന്ന് കാണാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഫോട്ടോ ഇതാണ്. ഞാന് അമ്മേനെ ഇവളിനൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ഒരു പിക്കാണ് ഈ പിക്ക്. സ്ക്രീനിൽ കാണിക്കട്ടോ. പിന്നെ ഇത് ഇതാണ് പറഞ്ഞല്ലേ, നമ്മള് തലേസം വന്നു പറഞ്ഞല്ലോ ഓണത്തിന്റെ ടൈമില്, ഞാനും കാണാൻ പോയ പിക്കാണ്. ആ പിക്കാണത്, സാരി എടുത്തിട്ട് വന്നപ്പോ ഞാൻ പോയി കാണാൻ പിക്കാണത്. രണ്ടു വർഷം മുന്നേ ഉള്ള പിക്കാട്ടോ. സ്ക്രീനിൽ കാണിക്കാം.
ഞാൻ പൊന്നൂസിന്റെ ഫസ്റ്റ് പിക്ക് ആദ്യമായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന ഒരു ഫോട്ടോ ഏതറിയോ? ഇതാണ്. അല്ല പറയാ, സ്ക്രീനെ കാണിക്കാം. പിന്നെ പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് പിക്ക് അത് ഇതാണ്. ഇതാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം മണിക്കൂറുകൾക്ക് മുന്നെടുത്ത പിക്കാണ്. അതെ, ഇതിൽ എനിക്കൊരു കഥ പറയാനുണ്ട്. ഈ സമയത്ത് ഞാൻ എറണാകുളത്ത് ഹോസ്റ്റലിൽ ഇരിക്കുക. അപ്പൊ ഏട്ടൻ്റെ എനിക്ക് വീഡിയോ കോൾ ചെയ്യണു. വീഡിയോ കോൾ എടുത്ത് നോക്കിപ്പോണ്ട് രണ്ട് ഡാക്കളും കൂടി വണ്ടിയും വരികണു. ഏട്ടനെ സ്കൂട്ടി ഓടിച്ചോണ്ടിരുന്നായിരുന്നു. അതെ, പിന്നെ പൊന്നൂസ് കല്യാണം കഴിഞ്ഞ് ഇവിടെ ബാക്കിയുള്ള ഫോട്ടോഗ്രാഫ്സ് ഉണ്ടോ? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇവിടെ വന്നപ്പോഴല്ല അവളെ ഫസ്റ്റ് പിക്ക് കണ്ടത്. ഇവളെ മുടി ഞങ്ങൾ ഏകം ശ്രദ്ധിക്കും. ഇവളെ കല്യാണം കഴിഞ്ഞ ഇവിടെ വന്നപ്പോഴുള്ള മുടിയും ഇപ്പോഴത്തെ മുടി ആയിട്ടുള്ള മാറ്റം. ഓക്കെ, സ്ക്രീനിൽ കാണിക്കട്ടെ പിക്ക്. ഇവളെ കല്യാണം കഴിഞ്ഞ പിക്ക് ജസ്റ്റ് കാണിച്ചേ. ഇതാ സ്ക്രീൻ കാണിച്ചരാ. നല്ല ഇവിടെ ബാക്കിയുള്ള വെള്ളമൊക്കെ നമ്മള് സ്ക്രീന് കാണിക്കാം അല്ലേ? സ്ക്രീന് കാണിക്കാം നമുക്ക് ഓരോന്നോരോന്നായിട്ട്. നമുക്ക് അല്ല അല്ല ഓരോരോ ഫോട്ടോ ആയിട്ട് സ്ക്രീനിൽ എന്തെങ്കിലും കാണിക്കാം. ഈ മാർക്ക് ഞാൻ നിന്നിട്ട് ഞാൻ കാണിച്ചെടുക്കാം. മറ്റേത് കാണിക്കട്ടെ. സ്റ്റെപ്പില് വിടർത്തിട്ടിരിക്കണില്ലേ, ഉടുപ്പ് വിടർത്തിട്ടിട്ട്, അതൊക്കെ ഇന്ത്യയിൽ ഉണ്ടല്ലോ. ഇന്ത്യയിലുണ്ട് സ്റ്റെപ്പില് വിടർത്തിട്ട ഫോട്ടോ. എന്നാ കൊണ്ടുപോകാതിരി കാണാലല്ലോ. അങ്ങി ഞാൻ ഫോൺ ഉള്ളിൽ കൊടുത്തോണ്ടല്ലോ. ഞാനും ഒരു പൊടിഞ്ച് കുറവുള്ളൂ, അല്ല കൂടുതലുള്ളൂ. ഇനിയില്ലേ ഏട്ടൻ്റെ അടുത്ത് ഇല്ലാത്ത ഫോട്ടോസ് ഇൻ്റെ അടുത്തുണ്ട്, ഞാൻ കാണിച്ചുതരാം. അയ്യോ അത് വേറൊന്നല്ല, എൻ്റെ അറിയോ ഫോണ് ഇറക്കെ മാറ്റുകൊണ്ടേ ഒരുപാട് പിക്കുകൾ മിസ്സായി, അതാണ്. അല്ലാണ്ട് വേറൊന്നുമല്ല, ഇതന്നെ എൻ്റെ എത്ര 3 കൊല്ലം 4 കൊല്ലം പഴക്കമുള്ള ഫോണായിരുന്നു. അപ്പൊ എന്നിട്ട് അത് ഇതേപോലെ ഇളമാരുടെ അടിയിൽ കിടക്കായിരുന്നു. എന്നിട്ട് ഞാൻ നാളെ ഇതേപോലെ അതിൽ മെമ്മറി കാർഡ് ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുത്താണ് ആ എന്താ പറയാ മെമ്മറി കാർഡ്. അപ്പോഴാണ് ഈ ഫോണ് ജസ്റ്റ് ചാർജ് വെച്ചപ്പോഴുണ്ട് അതിൽ ഈ പിക്കോള് കിടക്കണം. അപ്പൊ അങ്ങനെ തോന്നി. അപ്പൊ നിങ്ങളൊക്കെ കമന്റ് ചെയ്യാറുണ്ടല്ലോ പിക്കോള് കാണിക്കോ കാണിക്കോ എന്ന്. അപ്പൊ അതൊന്ന് കാണിക്കണം തോന്നി, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിഞ്ഞല്ലേ നമ്മുടെ ഫാമിലി പറഞ്ഞാൽ നമ്മളാണ് ചെയ്തിരിക്കും, അത്രേ ഉള്ളു. അല്ല മനസ്സോ അല്ല അല്ല മുത്തുമണി, അയ്യോ. അപ്പൊ തിങ്കളാഴ്ച ആയിട്ട് നമ്മള് തൃപ്രയാരക്ക് വരുന്നുണ്ട് കേട്ടോ. തിങ്കളാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പൊ എന്തായാലും തിങ്കളാഴ്ച നമ്മള് തൃപ്രയാറിലേക്ക് യാത്രയാകും രാവിലെ. ഓക്കെ ഓക്കെ, എന്നാ പിക്ക് കാണിക്കേ. വീട്ടില് കാണാൻ വന്നപ്പോ ഞങ്ങള് മൂന്നേരം തമ്മിലുള്ള ഫോട്ടോ ഞങ്ങള് മൂന്നേരം കൂടെ എടുത്തു. അന്ന് എടുത്തപ്പോ കരഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് ഞാനും കരഞ്ഞു. എടുത്തുമിക്ക് പോണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തപ്പോ കൊറേ കരഞ്ഞു. നിന്റെ ഫേവറേറ്റ് ഫോട്ടോ ഉണ്ട്, ഇതേ കാണിച്ചുല്ലേ. നീ എടുത്തുമ്പോ വിടർത്തിട്ടിരിക്കണ ഫോട്ടോ കാണിച്ചേരാട്ടോ. ഇനി കോമഡി പിക്ക് കാണിച്ചേരാട്ടോ. ഇനി കോമഡികൾ കാണിച്ചെടുക്കട്ടെ, കാണിക്കട്ടെ. നമ്മുടെ ഫാമിലിയാണ് അന്ന് ഞങ്ങള് പോയപ്പോ ഞാൻ എടുത്ത ഫോട്ടോ കോമഡി ഫോട്ടോ. ഞാൻ ഗുണ്ടുമണിയായിരുന്നു. ഇതാ വേറൊരു ഫോട്ടോ എടുത്തുമ്പടെ കണ്ടോ. ഇനിയുണ്ട് എഴുതുമ്പോടെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ഇനി എടുത്തുമ്പട ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. അതെവിടെ വെച്ചിട്ടാ? ഇനി എടുത്തപ്പോ സാരി എടുത്തിട്ടുള്ള ഫോട്ടോ. പിന്നെ പൊന്നൂസിന്റെ കുറച്ച് കുട്ടിക്കാലത്തെ ഫോട്ടോ കാണിച്ചുതരാം. അത് മറ്റേ പൊന്നൂസിന്റെ അച്ഛൻ താലി കെട്ടുമ്പോഴുള്ള ഫോട്ടോയാ. ഇനിയുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇനിയുണ്ട്, ഞാൻ കാണിച്ചുതരാം. ആ അതാ അതാ കണ്ടോ.
ഇതേ കല്യാണത്തിന്റെ ഫോട്ടോ കണ്ടോ 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 ഇനി ഇനി ഏട്ടൻ പറഞ്ഞ ആ ഫോട്ടോ ഏട്ടൻ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഈ ഫോട്ടോ കണ്ടോ കാണിച്ചു ഞാനീ നേരത്തെ പിക്ക് കാണിച്ചില്ല ബ്ലാക്ക് അതും ഇതും കണ്ടിട്ടാണ് അവളെ ആദ്യമായിട്ട് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയേണ്ടത് ഞാൻ അതാണ് പിന്നെ അതുപോലെ തന്നെ പൊന്നൂസിന്റെ അച്ഛന് കുറച്ച് ഫോട്ടോ അയച്ചു കുട്ടിക്കാലത്തെ ഫോട്ടോ അല്ലേ അതും കൂടി നമ്മൾ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം അതെ ഇത് നമ്മൾ എന്തായാലും കാണിക്കാം സ്ക്രീനിൽ കൊടുക്കട്ടെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാം അതെ 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 ഒരു ഫോട്ടോ കാണിച്ചു ഫോട്ടോ ഉണ്ടോ എനിക്ക് അറിയില്ല ഏടത്തമ്മല്ല വീട്ടിൽ വന്നിട്ട് എന്താ പറയുക ഞങ്ങള് ഏട്ടനൊരു രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിക്ക് എടുത്തായിരുന്നു അല്ലേ ഈ ഫോട്ടോ അടിച്ചു കണ്ടില്ലല്ലോ അതെന്റെ കയ്യിലുണ്ട് ഇത് ഞാൻ പൊന്നൂസിനെ അവളെ വീട്ടിൽ ആക്കാൻ വേണ്ടി പോവാണ് ബൈക്കുമെന്ന് അന്ന് ഞാൻ ബൈക്കുമെന്ന് വീണു ഇതിപ്പോ നമ്മള് ഫേസ്ബുക്കിലൊക്കെ നമ്മള് പഴയ ഫോട്ടോ പോസ്റ്റ് ചെയ്തൊക്കെ ഇപ്പൊ യൂട്യൂബിൽ വേറെ ആൾക്കാരുടെ അടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് വ്യൂസ് വാങ്ങുന്നുണ്ട് അല്ലേ ഞങ്ങള് സെർച്ച് ചെയ്തൊക്കെ ജസ്റ്റ് ഒന്ന് മല്ലു ഫാമിലി എന്നൊക്കെ നമ്മളെ എനിക്ക് സുജിൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് അതിൽ എന്റെ പഴയ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടു അത്യാവശ്യത്തിന് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് വിചാരിച്ചില്ല പിന്നെ നമ്മക്ക് തന്നെ ഇട്ടുകൂടെ നമ്മുടെ ഫോട്ടോ ഒന്ന് അതിന്റെ ഇടയ്ക്ക് കമന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മല്ലു ഫാമിലിയുടെ അക്കൗണ്ട് അല്ല അത് വേറെ ആൾക്കാരെ അക്കൗണ്ട് അതെ 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 നമ്മള് പിന്നെയും പിന്നെയും പറയണോ നമുക്ക് യൂട്യൂബില് മല്ലു ഫാമിലി ആയിട്ട് ആകെ ഒരൊറ്റ ചാനലേ ഉള്ളൂ സുജിൻ വ്ലോഗ്സ് എന്നാണ് പേര് ഒരുപാട് ഞാൻ കുറെ ദിവസം മുന്നേ കണ്ടു 1.5 ലക്ഷം വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓരോ നമ്മുടെ ഫോട്ടോ കാണിച്ച് വീഡിയോ ചെയ്ത ആൾക്കാർക്കൊക്കെ അപ്പൊ അവരുടെ നമുക്ക് പറയാൻ എന്തറിയോ അതിന്റെ കമന്റ് ഞാൻ വായിച്ചു നോക്കിയപ്പോ എന്താ പറയാ ഓരോ കമന്റ് ഉണ്ട് പൊന്നൂസിനെ മിസ് ചെയ്യുന്നു അങ്ങനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനലല്ല നമ്മുടെ ചാനല് മല്ലു ഫാമിലി ആൻഡ് സുജിൻ വ്ലോഗ്സ് മാത്രമേ ഉള്ളൂ ഓക്കെ കഴിഞ്ഞോ നിങ്ങളെ കഴിഞ്ഞോ മറ്റേ ബർത്ത്ഡേയുടെ അന്നുള്ള ഒരു വീഡിയോ ഉണ്ട് എന്റെ കയ്യിൽ ഞാൻ അതിൽ ആഡ് ചെയ്യാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം ആ വീഡിയോ കൂടെ ആഡ് ചെയ്യാം അല്ലേ ഓക്കെ നമുക്ക് നിർത്തല്ലേ വീഡിയോക്ക് ലെങ്ത് കുറെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി പറഞ്ഞാലോ കൂടുതൽ ഫോട്ടോ ഏട്ടന്റെക്കാളും കൂടുതൽ ഞങ്ങളുടെ ഫോട്ടോ ആയിരിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫോട്ടോ ഇത് വിവോന്റെ V50 ആണ് ഫോണാണ് ഈ ഫോൺ എടുത്തപ്പോ എടുത്ത കുറച്ച് പിക്കോൾ ഉണ്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഫോട്ടോകളൊക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റാമിലേക്ക് ഓടിവാ ഈ ഫോണ് വാങ്ങിയപ്പോ എടുത്ത ഫസ്റ്റ് പിക്ക് കേട്ടോ കണ്ടോ സ്ക്രീനിൽ കാണിക്കാം സ്ക്രീനിൽ കാണിക്കാം അച്ഛൻ അയച്ചോ അതിന്റെ ഫോട്ടോ വീഡിയോസ് ഒക്കെ ഉണ്ട് എന്റെ കയ്യില് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അതിന്റെ കയ്യിലുണ്ട് ആ ഫോണില് വീഡിയോസ് ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഓക്കെ 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 അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റേ പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗും ഞങ്ങളുടെ വളവുകളെയും ആ വീഡിയോയും ഒക്കെ കൂടി അപ്പൊ വലിയൊരു വീഡിയോ അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് നമ്മളെ വീഡിയോ കോളാക്കി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ടിന്നിന്ന് അടിക്കണം അതെ അടിക്കണം അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.